ചെളിയാക്കിയ എന്നൊക്കെ വല്ല സർവീസ് സെന്ററിൽ കൊടുത്ത് കഴുകി കുളിച്ചൂടെ. നിന്റെ ജോലി നോക്കിയ പോടാ. എന്റെ വീട്ടിൽ വന്നല്ലേ ഞാൻ കഴുകണത്? എന്റെ വീട്ടിൽ എന്തിനാ കഴുകണത്? ആരെ വീട്ടിലായാലേ വെള്ളം ഈ ഒരു കിണറ്റിൽ നിന്നാണ് പോണത്. മോട്ടർ എപ്പോഴെപ്പോഴും അടിച്ച് തരാൻ പറ്റില്ല കേട്ടാ. പാതി പൈസ ഞാനും തരണല്ലേ. എവിടെ തരണം? എന്നെ തരാനെ. നിനക്ക് വണ്ടിയില്ലാന്ന് പറഞ്ഞ് ഡേയ് നാളെ ഡേയ് ഇങ്ങോട്ട് വന്ന്. നാളെ പഞ്ചായത്തിന്റെ കീഴിൽ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നുണ്ട്. നീ രാവിലെ അങ്ങോട്ടൊന്ന് വാ. ഏ വന്നിട്ടേ നിന്റെ ഈ പൊണ്ണ തടിയൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. അവിടെ ആവാൻ പൈസയും കൊടുക്കണ്ടേ? നീ ഒരു കാര്യം ചെയ്യാം, നീ സംഘടിപ്പിച്ചേക്കണല്ലേ ആദ്യം അതിന്റെ ഉദ്ഘാടനം എന്ന പരിപാടിയിൽ നീ തന്നെ നിന്റെ ചൊറിച്ചിലുണ്ടല്ലോ അത് മാറാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്ക് കേട്ടാ. നിനക്ക് ഈയിടായിട്ട് ഇച്ചിരി കൂടുതലാ. പിന്നെ നിന്റെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ കുടുംബക്കാരൊക്കെ, അവരെ കൊണ്ടുപോയി കാണിക്കുക, അവരെ കാണിച്ച് ചികിത്സിക്കുക കേട്ടാ. എടാ എനിക്ക് ബന്ധുക്കളായിട്ട് കുറച്ച് ആൾക്കാരെ കിട്ടും, നിനക്ക് അതെങ്കിലും ഉണ്ടടാ. നിന്റെ സ്വഭാവം അനുസരിച്ച് ആരുണ്ടോ നിനക്ക് ബന്ധുക്കളായിട്ട് ഇപ്പം. ഏ എന്റെ ബന്ധുക്കളെ നിനക്ക് ഇനി ആരെ കാണണം? വേണ്ട ഇവിടെ എൻ്റെ പെങ്ങൾ വന്നു പോകണുണ്ട്, അവളെ മോൻ വന്നു പോകണുണ്ട്, അവളെ കുടുംബക്കാർ വരണുണ്ട്, പിന്നെ എൻ്റെ ഭാര്യയുടെ അമ്മ അവർ എപ്പോഴും വരണുണ്ട്, പിന്നെ നിനക്ക് ആരെ കാണും? പിന്നെ എൻ്റെ അളിയ അവിടെ ജോലിയുണ്ട്. അല്ല നിന്റെ ബന്ധുക്കളായിട്ട് നിനക്ക് നിന്റെ പെങ്ങളും അമ്മയും മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊന്നും ഇല്ലേടെ? എവിടെ പോയവരൊക്കെ? ഇപ്പൊ തൽക്കാലം വരാം അവരേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് വേറെ ജോലിയും കൂലിയൊക്കെ ഉണ്ട്. നിന്റെ കുടുംബക്കാരെ പോലെ പണിയൊന്നും ഇല്ലാതിരിക്കണവരല്ല അവര്. അതെനിക്ക് മനസ്സിലായി, അവർക്കൊക്കെ ജോലി വേണമല്ലോ, ആരെങ്കിലും ഒരാൾ വേണമല്ലോ കുടുംബത്തിലെ ജോലി ഇല്ലാതെ. ആയിക്കോട്ടെ, കിട്ടുന്നു. നമ്മളെ തങ്കത്തിന്റെ ഒരു അമ്മ വേണ്ടല്ലോ, അങ്ങനെ ഈ വഴിയൊന്നും വരൊക്കെ ഇല്ലേടെ? ഇപ്പൊ അയാളൊക്കെ ഭയങ്കര തിരക്ക് കൃഷിയും കാര്യങ്ങളായിട്ട് പോണ ആളാണ്. ആപ്പൊന്നല്ല, നീ എത്ര ഏക്കറിന്റെ ഉടമയാണ് അയാള്? നീ എത്ര ഏക്കറിന്റെ ഉടമയ്ക്ക് ഇവിടെ ഒന്നും കണ്ടുകൂടി? പിന്നെ നിന്റെ അടുത്ത് കഥ പറയാൻ സമയമില്ല. എനിക്ക് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു കുത്തിയിരിപ്പുണ്ട്. എവിടെ പോണേ? സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരു കുത്തിയിരിപ്പ് സമരം ഉണ്ടേ. നിനക്ക് ഈ പൊണ്ണ തടി വെച്ചിട്ട് കുത്തിയിരിക്കാനൊക്കെ പറ്റൂടാ? എടാ ഞാനേ ചിലപ്പോ സെക്രട്ടേറിയറ്റ് പഠിക്കൽ പോയി തലകുത്തി മറിയും, ചിലപ്പോ തലകുത്തിനെ നിൽക്കും, ചിലപ്പോ ഇരിക്കും കിടക്കും പലതും ചെയ്യും. നിനക്കെന്തിരാ മറ്റേ രാമനെ പോലെ? നീ ചെയ്യും, എനിക്കറിയാം ഞാൻ പലതും ചെയ്യും. പലപ്പോഴും പറഞ്ഞു ആവശ്യമില്ലാതെ എന്റെ കാര്യത്തിൽ ഇടപെടലും കേട്ടാ വിളി. നല്ലതിനല്ല നിനക്ക് കാണിക്കുന്ന വന്നെന്ന് പറഞ്ഞു ബാക്കിയുള്ള ഒരു സ്വസ്ഥത ഇല്ലെന്നുള്ളതാണ്. അവന് എന്തിന്റെ അസുഖമാണ്? ബാക്കിയെല്ലാം കഴിഞ്ഞു, അവനിപ്പോ പുതിയ സൂക്കേട്. നമുക്ക് ബന്ധുക്കളില്ലേന്ന്, ഇവിടെ ആരും മരണം കാണാനില്ലല്ലോ. എന്റെ ക്ലീറ്റോ അമ്പിളിക്കുടം ചേട്ടൻ എന്തെങ്കിലും തമാശ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനനുസരിച്ച് എടുത്താ പോരെ. ചാർലി ചാപ്ലിന്റെ കൊച്ചുമോനല്ലേ തമാശ പറയാൻ, ഭയങ്കര തമാശ തന്നെ. അപ്പൊ അതെന്താ തല്ലുപിടിക്കാനുള്ള കാര്യമാണ്? നിങ്ങൾ ഇതുവരത്തിന് ഇടക്കിടക്ക് ഇതിന്റെ ഈ ഉമ്മറത്തോട്ട് ചാടി ചാടി പോണ എന്തിനാ? ഞാൻ നീ ഒരു കാര്യം, ഒരു കടുക് എടുക്കോ, ഞാൻ അതിനകത്ത് കയറി ഒളിച്ചിരിക്കാം. എന്റെ വീട്ടിന്റെ മുറ്റത്ത് എനിക്ക് ഇറങ്ങണ്ടോടി? വീട്ടിന്റെ മുറ്റത്തോട്ട് ഇറങ്ങണമെങ്കിൽ പിന്നെ അങ്ങനെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണോ വേണ്ടത്? എന്തോ അല്ല ഞാൻ മിണ്ടാതെ അവിടെ നിന്നാലേ അവൻ എന്നോട് ഇങ്ങോട്ട് അവനല്ലാതെ നമുക്ക് ബന്ധുക്കൾ ഉണ്ടാവും, ചിലപ്പോൾ വരും വന്നില്ലാതിരിക്കും, അതൊക്കെ ഇവൻ അറിയേണ്ട കാര്യം എന്താണ്? അവന്റെ വീട്ടിൽ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ ചോദിക്കണുണ്ടോ? ഇല്ലല്ലോ, ഒരു കാര്യമില്ല. പിന്നെ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വേറെ സൈഡ് നോക്കിയാൽ അത് കാര്യം തന്നെയാണ്. ആഴ്ചയിൽ 8 ദിവസം ഇവിടെ വന്നോണ്ടിരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു, അയാളിപ്പോ തിരിഞ്ഞു പോലും നോക്കണില്ല. അതൊക്കെ എന്താ നിന്നെ ലിസ്റ്റ് വെട്ടി അയാള്? നിന്റെ അമ്മാവൻ കഴകേശനമ്മാവൻ. ഇതിന്റെ ഉത്തരം നിങ്ങൾ തന്നെ പറയണം. എന്താ അമ്മാവൻ ഇങ്ങോട്ട് വരാത്തത്? എന്ത് വരാത്തത്? അയാൾക്ക് വേണ്ട, അത് തന്നെ. ആലപ്പുഴ പോണണ്ടല്ലോ മാസം മാസം. നിങ്ങൾക്ക് അറിയില്ല അല്ലേ? എന്തറിയില്ലെന്ന്? എന്റെ അമ്മാവനെ ഇവിടുന്ന് കരഞ്ഞണ്ട ഇറങ്ങിപ്പോയത് നിങ്ങൾ ഒരാള് കാരണം. ഞാൻ എന്ത് ചെയ്യുന്നു? അയ്യോ ഓർമ്മയില്ല. അമ്മാവൻ എന്തിനോട് വന്നിട്ട് കരയണം? നെയ്യാറ്റും കരയുന്ന സംഭവം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? എന്റെ പൊന്നു മോളെ, അത് അമ്മാവന്റെ സമയ ദോഷമല്ല, അമ്മാവന്റെ നല്ല സമയമായിപ്പോയി. ഒന്നും പറയണ്ട ക്ലീറ്റോ, അന്ന് എന്താ സംഭവിച്ചത്? നെയ്യാറ്റിൻകരയിൽ നിങ്ങളുടെ ബന്ധുവിന്റെ വീടിന്റെ അടുത്ത് നല്ല പെണ്ണുണ്ട്, തങ്കക്കുടവാണ്, മുടിതേ ഇത്രയുണ്ട് എന്നൊക്കെ പറഞ്ഞ അമ്മാവനെ ഇളക്കി വിട്ടതാരാ? അയ്യോ അതെ, ആ ബ്രോക്കർ ആദ്യം വന്ന് പറഞ്ഞു ഇത്രയും നല്ല തറവാടി ലോകത്തിലാണ് അന്വേഷിച്ച് ഞാൻ ചെന്നപ്പോ ഇതുപോലത്തെ ഒരു തറ ഫാമിലി വേറെ ഇല്ല. എന്നാ പിന്നെ എന്തിനാ അമ്മാവന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചത്? നിങ്ങൾ തലേ ദിവസം വരെ അമ്മാവന്റെ കയ്യിൽ നിന്ന് അമ്മാവന്റെ കാശ് ഞാനല്ല മേടിച്ചത്, അത് ആ ബ്രോക്കർ കൊടുത്ത്. അയാള് വരാൻ പോണതിന് പിന്നെ ചെലവില്ലേ? പാവ ആ മനുഷ്യനെ പട്ടിനെ പോലെയിട്ട് നിങ്ങൾ കളിപ്പിച്ചില്ലേ? ഇന്നുണ്ടാവാമ്മാവാ. അയ്യോ ഇന്ന് ആ പെണ്ണിന് കോളേജിൽ പോണ, അവള് ടൈപ്പിന് പോയി, മറ്റെടുത്ത് പോയി, മറിച്ചെടുത്ത് പോയി, എത്ര നാള് നിങ്ങൾ ഇട്ട് പാട്ട് കളിപ്പിച്ചു, അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോഴാ അങ്ങനെ ഒരു പെണ്ണില്ല. ഞാൻ ഈ ബ്രോക്കർ പറഞ്ഞു കേട്ടിട്ടാണല്ലോ സംഭവം. വേറൊരു സംഭവം കൂടെ പറയട്ടെ, സത്യത്തിൽ നടക്കാത്തതാണ്. ഞാൻ പെണ്ണിനെ വേറെ ഒന്ന് രണ്ടുപേരായിട്ട് ലോഡ്ജിൽ നിന്ന് പോലീസ് പിടിച്ചു. സത്യം അല്ല, എനിക്ക് അപ്പൂപ്പനെ കൊണ്ടുവരാൻ ഒരു ഐഡിയ ഉണ്ട്. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞാൽ മതി. വരും കുഞ്ഞു വയലും വലിയ വർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ.
കല്യാണം നീ നോക്കി വെച്ചിട്ടുണ്ടാവല്ലോ അപ്പൂപ്പനെ. ഓ അപ്പൂപ്പനെ ഞങ്ങൾ കെട്ടിച്ചോളാം കേട്ടാ, നീ ഉഷാറാവണ്ട. എന്തോ നീ ഗ്ലാസ് കുടുങ്ങി പോയിന്നേ. ഇരിക്കട്ടെ, ഗമയ്ക്ക് ഇരിക്കട്ടെ. രണ്ട് ഗ്ലാസ്സിലൊക്കെ നമ്മൾ ഒരുമിച്ച് വെള്ളം കുടിക്കുന്ന ആളുകളാണെന്ന് അറിയട്ടെ. ഓ കണ്ടാലും പറയും. അപ്പൂപ്പം വേണമെങ്കിൽ വരട്ടെ, അല്ലാതെ ഇനിയിപ്പം നിർബന്ധിച്ച് ഞാൻ താങ്ങിയൊന്നും ഞാൻ കൊണ്ടുവരാനും ശ്രമിക്കുകയും. പിന്നെ വേറൊരു സംഗതി ഉണ്ട്, അമ്മാവൻ വരാൻ തീരെ ചാൻസ് ഇല്ല. കാരണം ഇവിടെ വന്ന അമ്മാവന്റെ പോക്കറ്റ് കാലിയാവുമല്ലോ. അല്ല അവിടെയാണെങ്കിലേ കനകം നോക്കിക്കോളും, ഇവിടുത്തെ അവസ്ഥ അതല്ലല്ലോ. അത് പറയല്ലോ, ഇവിടെ അങ്ങനെ വന്ന ദിവസങ്ങളിലൊന്നും ഒരു കുറവില്ലാതെ ഞാൻ അന്തസ്സായിട്ട് തന്നെ അയാളെ നോക്കിയത്. എന്തോ ഒന്നും കൂടി പറഞ്ഞ് കേട്ടില്ല ശരിക്കും. ഇവിടെ വന്ന ദിവസങ്ങളിലൊക്കെ ഒരു കുറവും ഇല്ലാതെ നമ്മള് നോക്കിയില്ലേ. നമ്മള് നീ തരുമ്പോ ഞാൻ അന്തസ്സായിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ അയാളെ നോക്കിട്ട് തന്നെയാണ്. ക്ലിയർ ആയിട്ട് പറ ഞാൻ തരും, അത് നിങ്ങൾ ചെലവാക്കും, അങ്ങനെ പറ. തങ്ക, നീ ഇപ്പോഴും ഞാൻ നീ നമ്മള് നിങ്ങള് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാൻ നമ്മൾ എന്നുള്ളൊരു. അയ്യോ അല്ലമ്മ, അപ്പൂപ്പനെ കൊണ്ടുവരണമെങ്കിൽ എന്റെ വേറൊരു ഐഡിയ ഉണ്ട്. അത് അറിയില്ല, പക്ഷെ കണ്ടോ. കുടുംബായിട്ട് കുറച്ചു നേരത്തെ മുകളിലോട്ട് പോയേ ഉള്ളൂ. കുടുംബ കോടതിയിലേക്കാവുന്ന നേരമില്ല. ഹലോ ഹലോ ഹലോ, താൻ എങ്ങോട്ടായി കയറുന്നേ? താനെന്നോ? പിന്നെ വയസ്സിന് മൂത്തവർ അങ്ങനെ താനെന്നൊന്നും വിളിക്കരുത്. അവരോടൊരു ബഹുമാനവും ഭവ്യതൊക്കെ വേണ്ടേ? ഇവിടെ മറിക്കൂ. അല്ല ഇവിടെ മറിക്ക്. എന്താ സംഭവം? അല്ല ഇതെന്ത്? അറിയാത്ത വീട്ടിലൊക്കെ കേറിയിരിക്കണ്. അറിയാത്ത വീടോ ഇതോ? ഹരഹരോ ഹരഹര. എടോ ഒന്ന് എണീറ്റേ, ഇതേ പിച്ചക്കറ കയറിയിരിക്കാൻ സത്രമൊന്നുമല്ല, ഇത് എന്റെ വീടാ. താനെന്തോ ഈ വറച്ചട്ടിയിലെ കടുക് കടന്നു പൊരിയണ പോലെ ഒന്ന് ക്ഷമിക്കേ. എന്തോ ക്ഷമിക്കും, താൻ ആരാന്ന് പറ ആദ്യം. ഞാൻ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളാന്ന് കരുതിക്കോ. എങ്ങനെ മക്കളെ, ഇവിടുത്തെ ജീവിതമൊക്കെ സുഖാണോ? അല്ല ഇവിടുത്തെ ജീവിത സുഖവും ദുഃഖമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ഈ വേണ്ടപ്പെട്ട എന്ന് പറയുമ്പോ എനിക്കറിയാമോ? എനിക്കറിയില്ല. എനിക്കറിയില്ല. പിന്നെ എങ്ങനെയാണത്? വേണ്ടപ്പെട്ടനാ വന്നെ? ക്ഷമിക്കേ, എല്ലാം അറിയാൻ പറ്റും. പറയാട്ടോ, ഹരഹരോ ഹരഹര. ഒന്ന് എണീറ്റേറങ്ങിപ്പോ. ഒന്ന് വെളിയേറ വയസ്സൊന്നും ഞാൻ നോക്കില്ല, തൂക്കിയെടുത്ത് ഞാൻ വെളിയേറി. എടുത്ത ചേട്ടൻ നല്ലതിനല്ല, സംഭവം അറിഞ്ഞു കഴിയുമ്പോ ആകെ ചമ്മു. അവിടെ ഒതുങ്ങിയിരിക്കും. അത് അറിയുമ്പോഴേ താൻ പറ ആരാണെന്ന് പറ പിന്നെ. അതെന്ത് മര്യാദ കുട്ടിയെ, വീട്ടിലൊരാള് വന്നാ പുറത്ത് നിർത്തിട്ടാ വെള്ളം കൊടുക്ക, വിളിച്ചിരുത്തിട്ടല്ലേ വെള്ളം തരിക. ഹലോ എന്റെ പൊന്നു മാമല്ല, സ്വാമിയെ സ്വാമിയെ, ക്ലീറ്റസിന്റെ വീട് ഇതല്ല, ഓ അതാണ്. ഇത് ഞാൻ താമസിക്കുന്ന എന്റെ വീടാണ്. അറിയാലോ? അറിയാം. ഓ അത് അറിഞ്ഞിട്ടാണ് താ അവിടെ കയറിയിരിക്കുന്നത്. അല്ല അത് ഞാന് എന്ത് ചോദിച്ചാലും ഹരഹരോ എണീക്കാം. ഒന്ന് വാടക ഇങ്ങോട്ട്. പറ്റിയാടി തുള്ളിച്ചാടി അങ്ങ് നടന്നോണം, മര്യാദക്ക് നടക്കല്. എന്താടാ നിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് കാവി കയ്യിലേക്ക് കൊടുത്തൊരു കിളവ് വന്നിരിക്കണേ. അറിയാ നിനക്ക്. ഹലോ, ഇങ്ങോട്ടുള്ള വഴിയൊക്കെ ഓർമ്മയുണ്ടോ? കൊള്ളാം, കഷായ വേഷം കലക്കിയിട്ടുണ്ട്. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, നമ്മുടെ ഈ ക്ഷണിതമായ ജീവിതത്തിലെ വൈരാഗ്യം ദേഷ്യമൊന്നും പാടില്ല. എപ്പോഴും സ്നേഹവും സൗഹൃദവും മാത്രം. വയസ്സുകാലത്ത് ഭഗവാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക, അപ്പൊ അതിന്റെ ഗുണം കിട്ടും.
സുഖായിരിക്കണല്ലോ അല്ലേ? നിങ്ങക്ക് ഞാൻ വെച്ചിട്ടുണ്ട്, വാടാങ്ങട്. ബന്ധുക്കളില്ലെന്നൊക്കെ പറഞ്ഞ നീ കാണണമെന്ന് പറയാൻ മുതലാണ് ഇത്. കണ്ടല്ല, കൺകുളിർക്ക് കണ്ടു. ആണെ ഒരു ഫോട്ടോ കൂടെ എടുത്ത് വെച്ചോ. ഇത് എവിടെ പോണത്? വേഷം എന്തായാലും കലക്കിയിട്ടുണ്ട് കേട്ടോ. അല്ലേ, ഈ ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ ഇതിലൊരു പറച്ചിലുണ്ട്. കുടുംബത്തിൽ സ്വന്തമായിട്ടൊരു അച്ഛനുണ്ടായാൽ നല്ലതാന്ന് പറയേ. അതുപോലെ നമ്മളെ കുടുംബത്തിൽ ഒരു സന്യാസി ഉള്ളവണം നല്ലത് തന്നെ കേട്ടോ. അത് സ്വന്തമായിട്ടൊരു അമ്മാവൻ വന്നിട്ട് മതി കേട്ടോ. എന്താ ഉദ്ദേശം? ഈ വേഷത്തിന്റെ ഉദ്ദേശം എന്താണ്? ചേരണുണ്ട് അമ്മാവൻ്റെ അടുത്ത് മാറ്റിക്കേ. എന്തിനാ അമ്മാവനിത് എന്ത് വട്ടക്കെ കാണിക്കണം? സന്യാസിക്കാൻ പോവാൻ ഈ പ്രായത്തില്? ഈ പ്രായത്തിലാണ് സന്യാസിക്കേണ്ടത്? കുടുംബം കുട്ടികളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് വയസ്സുകാലത്ത് ഭഗവാനിൽ അർപ്പിക്കാൻ വേണ്ടി അമ്പലങ്ങളായ അമ്പലങ്ങളും മുഴുവനും പ്രാർത്ഥന ചൊല്ലിയിട്ടിരിക്കാന്ന് കരുതിയിരുന്നതാ. അതിനൊരു മനസ്സുഖം വേണ്ടേ? അത് തരില്ല എന്ന് വെച്ചാ ഇതിപ്പോ കനകന്റെ അവിടെ എന്തോ പ്രശ്നം ഉണ്ടായി. അതെന്നെ ചുമ്മാ ഇങ്ങോട്ട് വന്നു. എന്ത് പറ്റി? അതെന്തോ പറഞ്ഞു. കനകനാ, പിന്നെ വെറുതെ എന്നെ കൊണ്ട് വേഷം കെട്ടിപ്പിക്കരുത്. ഈ വേഷാണ് മാറിക്കഴിഞ്ഞാലേ ഞാൻ പഴയ അകേശനാവും. ഓരോ കുരുത്തക്കട ഒപ്പിച്ചിട്ട് എന്നിട്ട് പോയാ. കണ്ടാ വക്കീലിനെ കണ്ടാ, ഡ്രൈവേഴ്സ് നോട്ടീസ് ഒപ്പിട്ട് കൊടുത്താ. കുടുംബം ഉള്ളവർക്കടാ കുടുംബത്തിന്റെ വിഷമം അറിയൂ. അതില്ലാതെ ഞാൻ കടന്നാലയണത്. അപ്പൊ ഇവിടല്ലേ ഇന്നലെ എന്റെ ഫോൺ ചെയ്ത് പറഞ്ഞത് അച്ഛനും അമ്മയും ഭയങ്കര തല്ലാണ്, രണ്ടുപേരും പിരിയാൻ തീരുമാനിച്ചു, നാളെ രാവിലെ വക്കീലിനെ കാണാൻ പോവും, അപ്പൂപ്പൻ എത്രയും പെട്ടെന്ന് ഓടി വന്നു. അമ്മാവനെ എങ്ങനെ ഇവിടെ വരുത്തി കാണിച്ചു തരാന്ന് പറഞ്ഞ അവള് ഇന്നലെ വെറ്റു വെച്ചേ. അവളെ ബുദ്ധിയായത് ഭയങ്കര സംഭവം തന്നെ കേട്ടോ. നിന്റെ അല്ലേ വിത്ത്, ഇതും ചെയ്യാം ഇതിന്റെ അപ്പുറം ചെയ്യും. അല്ല യാത്ര മുടങ്ങിയല്ലോ ഭഗവാൻ. വേറെ കാര്യം, ഇത്രയും ദിവസമായിട്ട് ഞങ്ങളെ കുറിച്ചൊന്നും ഓർമ്മിച്ചില്ലല്ലോ. അത് ശരിയാ, ഇതുവരെ എന്നെ ഒന്ന് നോക്കാൻ അപ്പൂപ്പന് തോന്നിയില്ലല്ലോ. ആ കൊച്ചു എത്ര ദിവസം സ്വപ്നത്തിൽ കിടന്ന് ഞെട്ടി വിടുന്നോ? അപ്പൂപ്പാ അപ്പൂപ്പാ എന്നും പറഞ്ഞു. പിന്നെ ഉരുണ്ട് കളിക്കണ്ട, എല്ലാവരും കൂടിയിട്ട് ഒരു നല്ല തീർത്ഥയാത്ര പോണ്ടതായിരുന്നു. അത് എല്ലാം നിർത്തിക്കോ, ഈ കാഷായ വേഷമൊക്കെ അഴിച്ചു വെച്ചോ. ഞങ്ങക്ക് ഞങ്ങളുടെ പഴയ അമ്മാവനെ വേണം. ഞങ്ങൾക്ക് അമ്മാവനെ വേണം, പക്ഷെ എനിക്കൊരു മനസ്സുഖം വേണ്ടേ. ഞാൻ തീരുമാനിച്ചു, എന്തായാലും ഇന്ന് മുടങ്ങി, നാളെ തന്നെ ഞാൻ ഹിമാലയത്തിലേക്ക് പോകും. വേറെ കാര്യം അമ്മ, ഞാൻ ഒരു കാര്യം ഓർമ്മിക്കാം. ഈ എന്തായാലും തീർത്ഥയാത്രയും കാഷായകടെ എല്ലാം ഉപേക്ഷിച്ച് പോകണം. ആ സ്വർണ്ണമാല അത് അങ്ങോട്ട് കൊണ്ടുപോകില്ല, അതവിടെ കയറ്റൂല. അത് അഴിച്ചും കൊടുക്കും, കൊച്ചു നോക്കാട്ട് കൊടുക്കും. എവിടെ പോവാന്ന് ഹിമാലയ പാളയ മാർക്കറ്റ് പോലെയാണ്. ഇതൊന്നും ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് വേണം പോവാൻ. എന്തായാലും പോവല്ലേ ഒരു നല്ല കാര്യത്തിന്. നീ അതും പറയും, അതിന്റെ അപ്പുറവും പറയും. ഞാൻ തീർത്ഥാടനത്തിന് പോവേ, ഇനി എവിടെ കിടന്ന് ചത്താലും എനിക്ക് കുഴപ്പമില്ല. എന്റെ സ്വത്ത് കിട്ടുന്ന വെച്ചിട്ടല്ലേ, അത് മുഴുവനും ഞാൻ അനാഥാലയത്തിന് എഴുതി വെച്ചിട്ടാണ് തീർത്ഥാടനത്തിന് പോണത്. ഇവിടെ ഞങ്ങള് കുറെ അനാഥകളൊക്കെ ഉള്ളതല്ലേ. അമ്മാവന് എന്ത് സ്വത്ത് എഴുതി ആർക്ക് വേണമെങ്കിലും കൊടുത്തോ, അതൊന്നും ഇവിടെ പ്രശ്നമല്ല. മര്യാദക്ക് ഈ വേഷം അഴിച്ചു വെച്ചിട്ട് പഴയ അഴകേശൻ അമ്മാവനായിട്ട് ഇവിടെ വന്നിരുന്നേ. അല്ലെങ്കിൽ ഞാൻ അമ്മേനെ ഇപ്പൊ വിളിക്കും. ആരെ വിളിച്ചാലും ശരി, അഴകേശൻ ഒന്ന് തീരുമാനിച്ചു. ഹരഹരോ ഹരഹര. എന്താണ് പറ്റിയതുള്ളതാണ് എനിക്ക് അറിവിടാത്ത. അവിടെ പ്രാർത്ഥനയും പൂജയും യോഗയും എന്തൊക്കെയോ പരിപാടികള്. എങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചത്? ദൈവത്തിനറിയാം, പണ്ടത്തെ പോലെ ചിരിയില്ല, കളിയില്ല, ഒന്നുമില്ല. 24 മണിക്കൂറും പ്രാർത്ഥന. എനിക്ക് തോന്നുന്നത് നമ്പർ ആയിരിക്കും, കാരണം പളനി പോണെന്ന് പറഞ്ഞില്ലേ. വല്ല തമിഴത്തെയും നോക്കി വെച്ചിട്ടുണ്ടാവും. ആവശ്യമില്ലാത്തം പറയരുത്, അതിന്റെ ആവശ്യമൊന്നും അമ്മാവനില്ല. പിന്നെ ഒരു മനുഷ്യന് ഇഷ്ടമല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറ്റം പറയാൻ പാടുണ്ടോ? ഇയാള് ശരിയാക്കി എടുക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഞാനും അതാ ആലോചിക്കണേ. നമുക്കൊന്ന് പേടിപ്പിച്ചാലോ? എന്ത് പേടിപ്പിക്കാൻ? ഞാൻ ആത്മഹത്യ എന്ന് പറയാം. പിന്നെ അതുകൊണ്ടായൊക്കെ വലിയ കാര്യം തന്നെ. ഇതെല്ലാം ഉപേക്ഷിക്കുന്ന ആളാണെങ്കിൽ അതൊന്നും നോക്കൂല. പിന്നെ ഇനിയിപ്പോ എന്താ ചെയ്യണ? ഈ കനകനും അവിടെ അമ്മയൊന്നും അറിഞ്ഞില്ലേ ഇത്? പിന്നെ അറിയാണ്ടാ, അമ്മ കരച്ചിലോട് കരച്ചില്ല. അമ്മ പറഞ്ഞു കേട്ടില്ലേ, നല്ലോണം പറിച്ചു നോക്കി, വഴക്ക് പറഞ്ഞു നോക്കി. സമ്മതിക്കണ്ടേ അമ്മാവൻ? അമ്മ പറയണത് എന്ത് ചെലവായാലും വേണ്ടിയില്ല, അവനൊന്ന് മാറ്റിയെടുക്കും. നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ ചോദിക്കണേ. ചെലവ് കുഴപ്പമില്ലാന്ന് പറഞ്ഞോ? ചെലവ് കുഴപ്പമില്ലാത്തതാണ് ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ വഴിയുണ്ട്. ഞാൻ ഏറ്റവും നിന്റെ അമ്മാവനെ മാറ്റിയെടുക്കാന്നുള്ളത് ഇപ്പൊ എന്റെയും കൂടെ ആവശ്യമാണ്. എനിക്കേ അല്ലെങ്കിൽ സ്വത്തൊക്കെ എഴുതി വേറെ ആർക്കെങ്കിലും കൊടുക്കും. സ്വത്ത് പോണതിലല്ല, അമ്മാവൻ എങ്ങനെയെങ്കിലും ശരിയാവണം. ക്ലീറ്റോ അമ്മാവൻ ശരിയായാലേ സ്വത്ത് നമുക്ക് കിട്ടുള്ളൂ. അതിനുള്ള വഴി എന്തെങ്കിലും ഉണ്ട്.
പൈസ ഇച്ചിരി ചിലവാകും. അമ്മ തരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഒന്നും നോക്കാനില്ല, ബാക്കി ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഗോവിയാശാന് ഭക്ഷണത്തിന് വേണ്ട ഗോവിയാശ എന്ന് വരും നമ്മുടെ പാർട്ടിയുടെ. അപ്പൊ പുള്ളിക്ക് അതാരേലും മര്യാദ പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ അകത്തൊന്നും വെച്ച് മദ്യസൽക്കാരം വേണ്ട. ഈ ബുദ്ധി മാറിയിട്ട് പല അക്രമങ്ങളും ചെയ്യും നമ്മള്. പിന്നെ പൈസ ഞാൻ വീട്ടിൽ തരാം. ഇനി മേലെ അങ്ങനെ ആരെയും ചോദിച്ചാൽ അങ്ങനത്തെ ഒന്നും കൊണ്ടുവരരുത്. കൊണ്ടുവരില്ല സ്വാമി. എന്റെ അമ്മാവാ ഈ ഗോപി ആശാൻ എന്നൊരു സൽക്കാരം കൊടുക്കണം എന്തിനാണെന്നറിയാം? എനിക്ക് ഗോപി ആശാനെ കൊണ്ട് ഒരു കാര്യം നേടിയെടുക്കണം. എന്റെ അത് നടന്നു കഴിഞ്ഞാൽ എനിക്ക് ചില്ലറ കാശ് തടയും. ഹരഹരോ ഹരഹര, ഇവന്റെ ബുദ്ധി ഇനിയും മാറില്ലല്ലോ ഭഗവാനെ. ഈ കാശിനോടുള്ള ആക്രാന്തം ഒന്ന് നിർത്തിക്കൂടെ ക്ലീറ്റസ്. അമ്മാവൻ അതൊക്കെ അങ്ങ് നിസ്സാരമായിട്ട് പറയാം. ഞാൻ ഒരു കാര്യം ചോദിച്ചു, അമ്മാവ ഒരു ഇല ഇട്ടിട്ട് അതിൽ ചോറ് വിളമ്പിയിട്ട് ഒരുത്തനോട് കഴിക്കാൻ പറഞ്ഞാൽ വയറ് നിറയുമ്പോൾ അവൻ എന്ത് മതിയാക്കും? മതിയാക്കും. എന്നാൽ ആ ഇലയിലോട്ട് ചോറിൻ്റെ പകരം കാശിട്ട് നോക്കി അവൻ ഒരിക്കലും നിറയില്ല. ഇതിങ്ങനെ ഇട്ടോണ്ടേ ഇരിക്കും. കാശിന് കാശ് തന്നെ വേണം. ആ നീ ഒരിക്കലും നേരാവില്ല. ആ അവനിങ്ങനെ ഇപ്പം നേരമായല്ലോ. അതേ, ഒരു അബദ്ധം പറ്റൂ ലീറ്റോ. ഈ ചിക്കൻ എന്നോട് എന്ത് ചെയ്യാനാ പറഞ്ഞത്? ചിക്കൻ ഞാൻ പെരട്ടാൻ പറഞ്ഞു, ഫ്രൈ ചെയ്യാനും പറഞ്ഞു. ഒരു രക്ഷോടി ഞാൻ എടുത്ത് വറുത്തരച്ചു വെക്കാൻ പറഞ്ഞോന്ന് ഒരു തോന്നല്. അതെ, അത് ഗോപിയാശന് ഇതാ ഇഷ്ടമുള്ള. ചെമ്മീൻ എന്ത് ചെയ്തു? ചെമ്മീൻ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട് മുഴുവനോടെ തന്നെ. പക്ഷെ ഒരു അബദ്ധം പറ്റൂ ലീറ്റോ, ഒരു ഇച്ചിരി ഉപ്പ് കൂടി പോയോന്നൊരു സംശയം. ഈ ഇറച്ചി മീനൊന്നും ഈ അകത്ത് വെച്ച് ഭക്ഷിക്കല്ലേ നിങ്ങൾ? എന്തിനാ ഈ ഇറച്ചി മീനൊക്കെ തിന്നണ്? ഈ മൃഗങ്ങളുടെ ഇറച്ചി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൃഗീയമായ വാസന വരും. നമുക്ക് ഭക്ഷിക്കാനല്ലേ ദൈവം കായ്കനികൾ തന്നിട്ടുള്ളത്? എന്തോരം പച്ചക്കറികളുണ്ട്, അതൊക്കെ കഴിച്ചൂടെ? അതെ, ഗോപി ആശാനെ സൽക്കരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചത്. അല്ലെ, ഞങ്ങൾക്ക് കഴിക്കാനല്ല. എനിക്ക് ഇതൊന്നും പറ്റില്ല, എനിക്ക് കഞ്ഞിയും ചമ്മന്തിയും മതി. അല്ല, അമ്മാവന് കഞ്ഞിയും ചമ്മന്തിയും വെച്ചിട്ടുണ്ട്. കുത്തരി കഞ്ഞിയും ചമ്മന്തിയും. അതെ ക്ലീറ്റോ, മറ്റേ അമ്മാവിന്റെ ചമ്മന്തി കഞ്ഞിയും കൂടിയേ ആ ചിക്കന്റെ പാത്രത്തിന്റെ ചുമന്ന മൂടിയുള്ള പാത്രത്തിന്റെ അപ്പുറത്താട്ടാ വെച്ചിരിക്കണേ. അയ്യോ, അതൊന്നും അവിടെ വെക്കല്ലേ. എന്റെ ഭക്ഷണത്തിന്റെ അടുത്ത് ഈ വക വൃത്തികെട്ട ഒന്നും വെക്കരുത്. അതൊക്കെ മാറ്റി വെക്കൂ. അല്ല, തൊട്ടിട്ടില്ല അത്. അത് മാറ്റി വെക്കി തങ്കം. ക്ലീറ്റോ, ആ കഞ്ഞിയും ചമ്മന്തി ഒരു ഇച്ചിരി അങ്ങനെ നീക്കി വെച്ചേക്ക്. ആ ചിക്കൻ പരട്ടേന്റെ അടുത്താ വെച്ചിരിക്കണേ. അമ്മാവ, അഥവാ എങ്ങാനും ഞങ്ങള് വരണേന് മുന്നേ ഗോപിയാശം വന്നിട്ടുണ്ടെങ്കിൽ നോക്കിയേക്കണം ട്ടോ. എന്തോ അതിനിടയ്ക്ക് നോക്ക്, ചിക്കൻ കട്ട് ഡാഡി ഇഷ്ടപ്പെട്ടോ? പിന്നെ കൊറച്ചു. അതെ, മഴ വരുന്നുണ്ട്, കുട എടുക്കാൻ മറക്കണ്ട. അധികം വഴുകണ്ട, നേരത്തെ വരണം. നിങ്ങൾ ഈ പറയുന്ന ഗോപിയാശാനെ സൽക്കരിക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഹുസൈൻ എന്നോട് നേരത്തെ പറഞ്ഞത് നല്ല ചെമ്മീൻ വരുമ്പോ പറയാം. സൂപ്പർ ചെമ്മീനായിരുന്നു. ഓ, തള്ളി ഇടു തന്നെ. നിനക്കാ സാരി ഇട്ട് തല ഇട്ടുണ്ടി. വിചാരിച്ച കാര്യം നടന്നു, ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇങ്ങനെ സംഭവിക്കും. പറഞ്ഞ വഴി ഹിമാലയത്തിൽ പോയിട്ട് ആണ് കിടക്കണ കിളപ്പ് നോക്കിയാണ്. അതെ, ഒരു പ്രായം എത്തി കഴിഞ്ഞാൽ എല്ലാവരുടെയും പറച്ചില്ല. ഞാൻ എല്ലാം ത്യജിച്ച് ദൈവത്തിൽ അർപ്പിക്കാൻ പോകണം. അതിനെ നല്ല മനസ്സുറപ്പ് വേണം. കണ്ടില്ലേ, ഇതുപോലെ കോഴി ഇറച്ചിയുടെ വെച്ച് മദ്യം കണ്ടപ്പോ കൈവിട്ടു പോയി.
അറിയാം.